ഈ തോമാസ്ലീഹ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ഓർക്കുക? എനിക്ക് ആദ്യം തന്നെ ഓർക്കുമ്പോൾ എൻ്റെ അപ്പനാണെന്ന് തോന്നുന്നത്. അദ്ദേഹം അല്ലെങ്കിലും നമ്മുടെ അപ്പനല്ലേ? തോമാസ്ലീഹയുടെ സ്നേഹം കൊണ്ടും അദ്ദേഹത്തിന് ഈശോയോടുള്ള ആത്മാർത്ഥത കൊണ്ടുമാണ് നമ്മളൊക്കെ ഇന്ന് മാർത്തോമാ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് പറയുവാണെങ്കിൽ തോമാസ്ലീഹ ഒരു ഷാഡോയാ, നിഴല്, ഈശോയുടെ തനി നിഴല്. ഇത് ഇങ്ങോട്ട് നോക്കിക്കോ, ഇതുപോലെ ആയിരുന്നു ഈശോ എന്ന് പറയാനൊക്കെ വിധം ജീവിതം അത്രമാത്രം ഈശോയെ പോലെ ആക്കിയെടുത്തയാള്. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരങ്ങനെ തന്നെയല്ലേ, ദിദിമോസ്. ഈശോയും തോമാസ്ലീഹയൊക്കെ അക്കാലത്ത് ആൾക്കാർക്ക് മാറിപ്പോ വരുത്തത്തില്ല. തോമാസ്ലീഹയെ പറ്റി കുറേ കൂടെ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊരു ഊർജ്ജസ്വലതയുള്ള ആളാ, ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കം ലെറ്റ് അസ് ഗോ, വി മേ ഡൈ വിത്ത് ഹിം. ഇപ്പം ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ മരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്പീഡിൽ വന്ന് ആരെ വിളിക്കുന്ന പോലെ ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്ത് രസമാ തോമാസ്ലീഹയുടെ സ്നേഹം കാണുമ്പോൾ. ഈശോയെ അത്രയങ്ങ് സ്നേഹിച്ചു. ഈശോയെ അദ്ദേഹം ഗുരുവായിട്ട് എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവനായിട്ട് അങ്ങ് സ്നേഹിച്ചു. മരിക്കാൻ വേണ്ടി തന്നെ തയ്യാറാകത്തക്ക രീതിയിൽ ഇത്രമാത്രം സ്നേഹം കൊണ്ട് ഈശോ തോമാസ്ലീഹയെ കീഴടക്കി എന്ന് വേണം പറയാം. ആത്മാർത്ഥത, സ്നേഹത്തിന് വേണ്ടി മരിക്കുന്ന ആത്മാർത്ഥത, അത് അദ്ദേഹം ഈശോയിൽ നിന്ന് തന്നെ പഠിച്ച്, ആ പഠിച്ചതൊക്കെ ജീവിതം കൊണ്ടത് കാണിച്ചു തരികയും ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ വന്നിട്ട് സംസ്കാരവും ഭാഷയും ഒന്നും അറിയില്ലാത്തൊരിടത്ത് വന്നിട്ട് ഈശോയാണ് ദൈവം എന്ന് പഠിപ്പിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം അങ്ങ് മരിച്ചു. എത്ര വലിയ കാര്യം അതൊക്കെ. അതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അതൊക്കെ കുറച്ചും കൂടെ കൂടിയ ലെവല. അവിടം വരെയൊക്കെ എത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഗ്രേറ്റ്. റിയലി നമുക്കതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. ഈ ആധുനിക ലോകത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ ദിവസവും വിശ്വാസത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ടോ എന്ന് കണക്ക് കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിന് കുറച്ചും കൂടെയൊക്കെ മാറ്റുകൂട്ടാൻ നമുക്ക് കഴിയും. വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ പറ്റണം. അങ്ങനെ കൊച്ചു കൊച്ചു ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി തോമാസ്ലീഹ ചെയ്ത പോലെ നമുക്കും ചെയ്യാൻ പറ്റും. നമുക്കും ഈശോയുടെ കൂടെ മരിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ. നമ്മൾ ഈ ശ്രീഹാകാലത്തിൻ്റെ കാരണസൂസയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയെ നിന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കുവാൻ തയ്യാറുള്ള ധാരാളം പ്രേക്ഷിതരെ നൽകണമേ എന്ന്. അതിലൊരാളായി തീരാൻ നമുക്കും കഴിയുവാണെങ്കിൽ ദാറ്റ് ഇസ് സോ ഗ്രേറ്റ്. എല്ലാവർക്കും ദുഃഖരാണ തിരുനാളിൻ്റെ മംഗളങ്ങൾ. സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി.